നമ്മുടെ വയറിൽ കാണുന്ന അർബുദങ്ങളിൽ ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്ന, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കാണുന്ന ക്യാൻസറാണ് മലാഷ്യ വൻകുടൽ ക്യാൻസറുകൾ. അപ്പോൾ എന്താണ് വൻകുടൽ മലാഷ്യ ക്യാൻസറിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ നാട്ടിൽ ഇന്ന് പണ്ട് 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കാണ് ഈ ക്യാൻസർ വന്നിരുന്നെങ്കിൽ, ഇന്നിപ്പോൾ നമ്മൾ വളരെ യങ് ഏജ് ഗ്രൂപ്പിൽ, അതായത് നേരത്തെ 5% മുകളിലുള്ള ആളുകൾക്ക് മാത്രമാണ് യങ് ഏജ് ഗ്രൂപ്പിൽ കണ്ടിരുന്നത്, അതായത് ഒരു 40 ഇയേഴ്സിൻ്റെ താഴെ. ഇപ്പോൾ അത് ഏകദേശം 20% മുകളിലായിട്ട് കാണുന്നുണ്ട്. എൻ്റെ പേര് ഡോക്ടർ ഷാനവാസ് കക്കാട്ട്. ഞാൻ മൈത്രയിലെ കൺസൾട്ടൻറ്റ് ഗ്യാസ്ട്രോ സർജൻ ആൻഡ് ഗ്യാസ്ട്രോ ഓങ്കോ സർജനാണ്. ഇനി നമുക്ക് ഈ വൻകുടൽ മലാഷ്യ ക്യാൻസറിൻ്റെ രോഗലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം. പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് നമ്മുടെ മലത്തിൻ്റെ കൂടെ ബ്ലഡ് പോകുന്ന ഒരു ലക്ഷണമായിട്ടാണ് പ്രധാനമായിട്ടും കാണുക. അപ്പോൾ പല ആളുകളും അത് നമ്മൾ പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് എന്ന് പറയുന്ന സംഭവമായിട്ട് തെറ്റിദ്ധരിച്ചേക്കാം. പക്ഷേ നമ്മൾ വയറ്റിൽ നിന്ന് പോകുന്നതിൽ ബ്ലഡ് കാണുന്നത് വൻകുടൽ മലാഷ്യ ക്യാൻസറിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ പൈൽസിലൊക്കെ സാധാരണ നമ്മൾ കൈ മുറിഞ്ഞ് ഫ്രഷ് ബ്ലഡ്, അതായത് ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് പോകുന്നതാണെങ്കിൽ, ഇതിൽ മലത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് അല്ലെങ്കിൽ കഫത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത ബ്ലഡ് അതോടൊപ്പം തന്നെ കറുത്ത കളറിൽ, ചിലപ്പോൾ നമ്മളതിനെ മലീന എന്നൊക്കെ വിളിക്കാം, അപ്പോൾ കറുത്ത കളറിൽ അല്ലെങ്കിൽ ടാറിൻ്റെ കളറിൽ, അല്ലെങ്കിൽ ഈ ബ്ലഡ് മാത്രമായിട്ട് കഫത്തിൻ്റെ കൂടെ പോകുന്ന ഇങ്ങനത്തെ ലക്ഷണങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും കാണുക. അപ്പോൾ ആളുകൾ ഇത് സ്വന്തം അല്ലെങ്കിൽ നാട്ടിലുള്ള ഈ നമ്മുടെ മോഡേൺ മെഡിസിൻ അല്ലാത്ത പല ചികിത്സകളിലേക്ക് പോയിട്ട് വളരെ ഡയഗ്നോസ് വളരെ ഡിലേ ആവാൻ കാണാറുണ്ട്. പിന്നെ അതല്ലാത്ത ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും വയറ് വീർത്ത് വരിക, അതല്ലെങ്കിൽ നമുക്ക് ക്ഷീണം, ബ്ലഡ് നഷ്ടപ്പെട്ടിട്ട് ചിലർക്ക് ബ്ലഡ് മലത്തിൽ കാണില്ലെങ്കിൽ പോലും അത് ചെറുതായിട്ട് പൊടിഞ്ഞു പോകുമ്പം നമുക്ക് അനീമിയ എന്ന് പറയും, വിളർച്ച ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്യുക. പിന്നെ ചിലർക്ക് ഈ വയറിൽ വയറ് വീർത്ത് വരിക, വയറ് ഗ്യാസ് നിറഞ്ഞ പോലെ, അതുപോലെ തന്നെ മലാശയത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വീണ്ടും വീണ്ടും ബാത്റൂമിൽ പോകാനുള്ള ഒരു ടെൻഡൻസി, കുറച്ച് പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു ഇൻകംപ്ലീറ്റ് ഇവാക്വേഷൻ, അതോടെ പെയിൻഫുൾ ചിലർക്ക് ഇവാക്വേഷൻ ഉണ്ടാവാം. അപ്പോൾ ചിലർക്ക് ആൾട്ടർനേറ്റിംഗ് കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ഡയറിയ, അതായത് മലബന്ധവും അതോടൊപ്പം തന്നെ ലൂസായിട്ട് പോയി, ഇത് രണ്ടും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, അത് റീസെൻ്റ് ആയിട്ടുള്ള ഓൺസെറ്റ്. പിന്നെ ചിലർക്ക് വെയിറ്റ് ലോസ് വരാം, അതായത് വിശപ്പ് കുറേ, അതൊക്കെ ഒരു ലാസ്റ്റ് സൈനാണ്, ലാസ്റ്റ് സിംറ്റമായിട്ടാണ് യൂഷ്വലി കാണാറ്. അപ്പോൾ അവിടെ ബ്ലോക്ക് വരികയോ, അപ്പോൾ വയറ് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, എന്ത് കഴിച്ചു കഴിഞ്ഞാലും വയറ് നിറഞ്ഞ്, അപ്പോൾ വിശപ്പില്ലായ്മ, വെയിറ്റ് ലോസ്, ഇതൊക്കെ ലാസ്റ്റ് സിംറ്റമായിട്ടാണ് ലാസ്റ്റ് സിംറ്റംസ് ആയിട്ടാണ് നമ്മൾ കാണാറ്.